ഹെവി വെഹിക്കിൾ ഡ്രൈവർമാർക്കും സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കുന്നത് കെ എസ് ആർ ടി സിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും മുന്നൂറ്റി അൻപതിൽ താഴെ ബസ്സുകളിൽ മാത്രമാണ് നിലവിൽ സീറ്റ് ബെൽറ്റ് സംവിധാനമുള്ളത് അതേസമയം ജനപ്രതിനിധികൾ സർക്കാർ വകുപ്പുകൾ ബോർഡ് കോർപ്പറേഷനുകൾ തുടങ്ങി റെയിൽവേ വാഹനങ്ങൾക്ക് വരെ ഇന്നലെ നിയമലംഘനത്തിന് പിഴയിട്ടു കെ സി ബിപിൻ ആണ് വിശദാംശങ്ങളുമായി ചേർന്നത് ബിപിൻ ഡീസൽ വില കൂടിയാലും കുറഞ്ഞാലും പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ വന്നാലും ഒക്കെ കെ എസ് ആർ ടി സിയാണ് ആദ്യം കേരുന്നത് കാരണം അത് പാതി മാത്രം പാലിച്ചൂടുന്നതാണോ എന്നുള്ളതാണ് ഒരു സംശയം ഈ ഹെവി ഭാരവാഹനങ്ങൾക്ക് സീറ്റ് ബെൽറ്റ് ഘടിപ്പിക്കേണ്ടി വരുമ്പോൾ മുൻസീറ്റിലിരിക്കുന്നവർ ഘടിപ്പിക്കേണ്ടി വരുമ്പോൾ കെ എസ് ആർ ടി സിക്ക് അത് എത്ര ബസ്സിനോടിനും വേണ്ടി വരും വള്ളി വിജി കേന്ദ്ര നിയമം അനുസരിച്ച് വലിയ വാഹനങ്ങളെല്ലാം തന്നെ സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ് പക്ഷേ കേരളത്തിൽ ഇതിനൊരു ഇളവുണ്ടായിരുന്നു ആ ഇളവാണ് എടുത്തു കളയുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ ലോറികളിലും ബസ്സുകളിലുമുള്ള ഡ്രൈവർമാരെല്ലാം തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കണം ക്യാബിനുള്ള വാഹനങ്ങളിലാണ് മുൻ സീറ്റിലിരിക്കുന്ന രണ്ടാമത്തെ ആളും സീറ്റ് ബെൽറ്റ് ധരിക്കണം കെ എസ് ആർ ടി സിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല പക്ഷേ കെ എസ് ആർ ടി സി കേരളത്തിൽ ഓടുന്ന ഭൂരിഭാഗം ബസ്സുകളിലും സീറ്റ് ബെൽറ്റ് സംവിധാനം ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന മൂന്നര മാസം കൊണ്ട് സീറ്റ് ബെൽറ്റ് ഘടിപ്പിക്കേണ്ടി വരും ഈ അടുത്ത കാലത്ത് വാങ്ങിയ സ്വിഫ്റ്റ് ബസ്സുകൾക്കൊക്കെയാണ് സീറ്റ് ബെൽറ്റ് ഉള്ളത് രണ്ടായിരത്തി പതിനാറിന് ശേഷം വാങ്ങിയ വാഹനങ്ങളാണ് അവയിൽ കൂടുതലും അയ്യായിരത്തിലധികം കെ എസ് ആർ ടി സി ബസ്സുകൾ സംസ്ഥാനത്തെ നിരത്തുകളിലൊക്കെ തന്നെ ഉണ്ട് ഈ ബസ്സുകളിൽ ഏതാണ്ട് മൂവായിരത്തി ചില്ലാലും ബസ്സുകളിൽ മാ മുന്നൂറ്റി ചില്ലാല ബസ്സുകളിൽ മാത്രമാണ് സീറ്റ് ബെൽറ്റ് സൗകര്യങ്ങൾ നിലവിലുള്ളത് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള മുഴുവൻ ബസ്സുകളിലും ഇവ ഘടിപ്പിക്കണം അതിന് വലിയൊരു തുക കെ എസ് ആർ ടി സി കണ്ടെത്തേണ്ടി വരും നമുക്കറിയാം കഴിഞ്ഞ മാസ ശമ്പളം പോലും ഈ അഞ്ചാം തീയതിക്കുള്ളിൽ പകുതി ശമ്പളം മാത്രമാണ് കെ എസ് ആർ ടി സിക്ക് നൽകാൻ കഴിഞ്ഞത് കർശനമായ സമരപരിപാടികൾ ഉൾപ്പെടെയുള്ള ആവശ്യ സമരപരിപാടികൾ ഉൾപ്പെടെ മുന്നോട്ട് വലിയ പ്രതിഷേധങ്ങളുമായി പോകുമ്പോഴും ഇന്നിപ്പോൾ പത്താം തീയതി ആയിട്ടും മുഴുവൻ ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം കെ എസ് ആർ ടി സിയിൽ ഉള്ളപ്പോഴാണ് ഈ അധിക തുക കൂടി കണ്ടെത്തേണ്ടത് ഗതാഗത വകുപ്പ് കൊണ്ടുവന്ന ഭരണ നിയമപരിഷ്കാരം അല്ലെങ്കിൽ നിയമം കർശനമാക്കുമ്പോൾ അത് ഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള ഈ കെ എസ് ആർ ടി സിയുടെ തന്നെ പ്രവർത്തനത്തെ കൂടുതൽ പ്രശ്നങ്ങളാക്കും അല്ലെങ്കിൽ കൂടുതൽ തുക കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കെ എസ് ആർ ടി സി കടക്കും